വല്ല നീലത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇനി വിഷയത്തിലേക്ക് വരാം. എത്ര വലിയ ദുഃഖവും മാറിപ്പോകുന്ന ഒരു ഇസ്മുണ്ട്. അള്ളാഹുവിന്റെ 99 പേരുകളിൽ പെട്ട ഒരു പേരാണ്, അസ്മാഉൽ ഹസ്നയിലെ ഒരു ഇസ്മാണ്. ആ ഇസ്മു ചൊല്ലിയാൽ, 1000 ആവർത്തിച്ചു ചൊല്ലിയാൽ, അതേ മറ്റൊരു അഭിപ്രായ പ്രകാരം 70,000 ചൊല്ലിയാൽ, എത്ര ശക്തിയുള്ള ദുഃഖമായിരുന്നാൽ പോലും അതിൽ നിന്ന് അവൻ ഖലാസിയത്താകും കേട്ടോ. ആ ദുഃഖം മാറി സന്തോഷം വരും കേട്ടോ. ആ ഇസ്മിനെ വല്ല സംഗതിയും തനിക്കറിയണം കിനാവിലൂടെ സ്വപ്നത്തിലൂടെ എന്നുള്ള നീയത്തോടെ ഉറങ്ങാൻ പോകുമ്പോ വുളൂ എടുത്ത് തിബിലക്കങ്ങീര് തിരിഞ്ഞിരുന്നിട്ട് ഉറക്കം വരണത് വരെ ആ ഇസ്മ ആവർത്തിച്ചങ്ങ് ചൊല്ലിയാൽ, പിന്നീട് ഉറക്കം വരുമ്പോ അവിടെ കിടന്നങ്ങ് ഉറങ്ങിയാൽ, ആ കാര്യത്തെ അവൻ വിചാരിച്ച വിഷയത്തെ അള്ളാഹു കിനാവിൽ കാണിച്ച് അതിന്റെ പ്രതിവിധി അറിയിക്കും. ആ സംഗതിയുടെ ജവാബ് അവനെ അറിയിക്കും. ആ സംഗതി എന്താണെന്ന് അവനെ അറിയുവാനായി സാധിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും നല്ല ജിന്നുകളുടെയും മലക്കുകളുടെയും ഒക്കെ സാന്നിധ്യമല്ലേ ഈ അസ്മാവുകൾ പറയുമ്പോഴുള്ളത്. ഈ പറയാൻ പോകുന്ന ഇസ്മിനും ഒരു മലക്കുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അർവാഹുകൾ സഹായിക്കുന്നത് പോലെ നല്ല ജിന്നുകൾ നമുക്ക് സഹായിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മലായിക്കത്തിൽ കിറാമിന്റെ സഹായവും നമുക്ക് ആ ഇസ്മു ചൊല്ലിയാൽ കിട്ടും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ സഹായിക്കാറുണ്ട്. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്സല്ലാഹു സിറഹുൽ അസീ തങ്ങൾ അവിടുന്ന് എത്രയെത്ര സങ്കടങ്ങളാണ് തീർത്തു കൊടുത്തത്. അള്ളാഹു അവർക്ക് കൊടുത്ത വലിയ കറാമത്ത് കൊണ്ട് ദുനിയാവിലും അവിടുത്തെ വഫാത്തിന് ശേഷം ബർസഖിയായ ജീവിതത്തിൽ നിന്ന് വന്നുകൊണ്ടും എത്രയെത്ര സങ്കടങ്ങളാണ് തീർത്തത്. ബഹുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഖബറിന്റെ ഉള്ളിൽ ആ ബർസഖിയായ ലോകത്ത് വെച്ചിട്ട് മഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹായിച്ചില്ലേ. ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ ഉസ്താദിന്റെ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ ഉസ്താദ് ഖബറിൽ വിഷമിക്കുന്നത് കണ്ടു. ഉസ്താദിന്റെ കൈക്ക് സ്വാധീനമില്ലെന്ന് കണ്ടു. ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു. എത്ര വലിയ സംഭവമാണ്! വലിയ മഹാനല്ലേ ശൈഖ് അവർകളുടെ ഉസ്താദ്. മഹാനെ ഇത്രത്തിൽ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയ ഉസ്താദ് അപ്പൊ എത്ര വലിയ മഹാനാകണം! ഹമ്മാദുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ, ഒരിക്കൽ ശൈഖ് അവർകൾ സിയാറത്ത് ചെയ്തു. ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിലെ 53-54 പേജുകളിൽ പറയുന്നതായി കാണാം. ശൈഖ് ബഖിയത്ത് അസ്സലഫ് അബുൽ ഹസൻ ഇബ്നു അലി എന്ന് പറയുന്ന മഹാൻ ഇങ്ങനെ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നിവേദനം വരുന്നുണ്ട്. സാറ ശൈഖുന മഖബറ ശുനൂസി. ശുനൂസി മഖബറ ഒരു ബുധനാഴ്ച ദിവസം ദുൽഹിജ്ജ 27 വർഷം 529 സിയാറത്തങ്ങ് ചെയ്തു. ധാരാളം പണ്ഡിതന്മാര് ശൈഖ് അവർകളുടെ കൂടെയുണ്ട്. വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോ ആളുകൾ അങ്ങ് കൂടി. കൂടെ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്, ഫക്കീറുകളുണ്ട്, അഥവാ ഔലിയാക്കളുണ്ട്, സൂഫിയാക്കളുണ്ട്. فوقف عند قبر الشيخ حماد الدباس ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ ഉസ്താദായ ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹുവിന്റെ ഖബറിങ് അരങ്ങു പോയി. അസ്സലാമു അലൈക്കും യാ ഉസ്താദ്, സലാം എന്ന് പറഞ്ഞ് ഖബർസ്ഥാനിലേക്ക് കയറി. ഫാത്തിഹോദി യാസീനോദി ദിക്റുകൾ ചൊല്ലി അങ്ങനെ ഒരുപാട് ദുആകളൊക്കെ ചെയ്തതിന് ശേഷവും ശൈഖ് അവർ അവിടുന്ന് വരുന്നില്ല.
പിന്നെയും ഒരുപാട് സമയം അവിടെ ഇരുന്നോ. എന്നിട്ട് പിന്നീട് ബഹുമാനപ്പെട്ടവർ വന്നപ്പോൾ ശിഷ്യന്മാരിൽ നിന്ന് ചോദിച്ചു, എന്താണ് ഇത്രയും സമയം ഇവിടെ ചെലവഴിക്കാൻ കാരണം? സാധാരണ പോലെ സിയാറത്തല്ലോ, ഒരുപാട് സമയം ഉസ്താദിനെ സിയാറത്ത് ചെയ്തല്ലോ, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ ഉസ്താദ ഉസ്താദിന്റെ സംഭവം ശൈഖ് അവർകൾ പറയുന്നു, ഉസ്താദിനെ ഞാനിപ്പോ ഖബറിൽ കണ്ടു, ജൗഹരിൻ, നല്ല മുത്തിന്റെ തലയ്ക്കെട്ടൊക്കെ ഉണ്ട്, പക്ഷെ പിന്നെ വസ്ത്രങ്ങളുണ്ട്, മരതകത്തിന്റെ കിരീടമുണ്ട് തലയില്, മുത്തിന്റെ വസ്ത്രമുണ്ട്, സ്വർണത്തിന്റെ വളകൾ കയ്യിലുണ്ട്, സ്വർണത്തിന്റെ രണ്ട് ചെരുപ്പ് കാലിലുണ്ട്, പക്ഷേ വയദുഹുൽ യുംനാ, എല്ലാ പത്രാസിലും പവറിലും സന്തോഷത്തിലുമാണ് ഉസ്താദ്, ഒരു വിഷമവുമില്ല, പക്ഷേ വലത്തെ കൈയുണ്ടല്ലോ, അതിനത്ര ചേലി പോരാ, അത് സ്വാധീനമില്ലാത്ത പോലെയാണ് കാണുന്നത്. ഞാൻ ചോദിച്ചു, മാതാ എന്ത് പറ്റി, എന്താണ് ഇത് ഉസ്താദേ എന്ന് ചോദിച്ചപ്പോ, അന്ന് നിങ്ങളെ തള്ളിയിട്ട കൈയാണിത്, തള്ളിയിട്ട കയ്യോ? എന്താണ്? ശിഷ്യന്മാര് ചോദിച്ചു, ശൈഖ് അവർക്കളെ എപ്പോഴാണ് തള്ളിയിട്ടത് ഉസ്താദ്? അപ്പൊ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന കാലത്ത് ഉസ്താദിന്റെ ദർസിൽ നിൽക്കുമ്പോ ഉസ്താദ് ഞങ്ങൾ അദബ് എത്രയുണ്ടാകുമെന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോ പരീക്ഷിക്കും, എന്നെ പരിശോധിച്ചത് ഞങ്ങൾ ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജാമിഉ റളാഫയിൽ, റളാഫ ജുമാ മസ്ജിദിൽ അങ്ങ് പോകുമ്പോ, ഫലമാ കുന്നാ ഇന്ദ ഖന്തറത്തിൻ നഹരി, ഞങ്ങളും ഉസ്താദും ഇങ്ങനെ പരിവാരം പള്ളിക്ക് ഇങ്ങനെ പോവാണ്, നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ട്, ഞാൻ ഉസ്താദിന്റെ അടുത്തായിരുന്നു നിന്നിരുന്നത്, നടക്കുമ്പോ പാലത്തിലേക്ക് അങ്ങെത്തിയപ്പോ, വലിയ പുഴയുടെ മുകളിലുള്ള പാലത്തിന്റെ അടുക്കൽ എത്തിയപ്പോ, ഉസ്താദ് എന്നെ അങ്ങ് തള്ളിയിട്ടു, ഫറമാനീ ഫിൽമായി, ഞാൻ വെള്ളത്തിലേക്ക് അങ്ങനെ ഞാൻ വീണു, ഭയങ്കര തണുപ്പുള്ള ദിവസമാണ്, ഫക്കുൽത്തു ഞാൻ വീണപ്പോ തന്നെ നിയത്ത് ചെയ്തു, ബിസ്മില്ലാഹി നവൈത്തു ഗസ്ലൽ ജുമാ, ജുമാ കുളി കുളിക്കാൻ ഞാൻ നിയത്ത് ചെയ്തു, ബിസ്മില്ലാഹ് എന്നും പറഞ്ഞു ഞാൻ കുളിച്ചു, എന്റെ രോമത്തിന്റെ വസ്ത്രമായിരുന്നു അതിനെ പിഴിഞ്ഞെടുത്ത് ഞാൻ വെള്ളത്തിന് മുകളിൽ നിന്ന് കയറി വന്നപ്പോ എന്റെ കയ്യില് കീശയില് ഈ എഴുതി വെച്ച കുറെ ഇൽമുണ്ടായിരുന്നു, കടലാസ് കുറിപ്പാത്തുകൾ, ഫീ കമ്മി അജിസാവും, അപ്പൊ ഞാനത് നനയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ടാ വന്നത്, ഞാൻ ചെയ്തതെന്തിനാണ്? ഉസ്താദ് അവർകൾ ശിഷ്യന്മാരോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് ചെയ്തതിൽ അംതിഹനവു, ഞാൻ അദ്ദേഹത്തെ പരിശോധിച്ചതാണ്, ഫറഅയ്തുഹു ജബലല്ലാ യതഹറക്, അനങ്ങാത്ത തകരാത്ത വലിയ പർവ്വതമായി എന്റെ ശിഷ്യനായ അബ്ദുൽ ഖാദിറിനെ ഞാൻ കണ്ടെത്തിച്ചു, തള്ളിയിട്ടപ്പോ എന്നോട് പിണങ്ങിയില്ല, ദർസ് വിട്ടു പോയില്ല, ഒരു ഇഷ്ടക്കേട് ഉസ്താദിനോട് തോന്നിയില്ല, ഇത്രയും നല്ല ശിഷ്യൻ എനിക്ക് വേറെ ഇല്ല, ഉസ്താദ് പരിശോധിച്ചതാണ്, പഠിക്കാൻ തന്നെ വന്നതാണോ അല്ല കുശാലി കളിക്കാൻ വന്നതാണോ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടായാ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. ശിഷ്യന്മാരെ ഉസ്താദുമാരങ്ങനെ പലതും പരിശോധിക്കും, പരീക്ഷിക്കും, അതിന് രക്ഷിതാക്കൾ പോയി വടിയെടുത്തത് കൊണ്ട് ഉസ്താദിന് നഷ്ടമില്ല, നഷ്ടം മകനാണ്, അതുകൊണ്ട് പണ്ട് കാലത്ത് തന്നെ ഉസ്താദുമാരടുക്കൽ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാനും ചെരുപ്പ് കഴുകാനും പള്ളി കഴുകാനും ഒക്കെ ശിഷ്യന്മാര് തയ്യാറാകുമായിരുന്നു. എത്രത്തോളം വീട്ടിലേക്ക് പോലും ഉസ്താദ് പറയാതെ പോകില്ല, ഉമ്മമാര് കൂട്ടാനും വരില്ല, പഠിച്ച് മൊയ്ലിയാരായി ആഹ്റത്തിൽ കാണാമെന്ന നീയത്താണ്. പഴയകാല ഉസ്താദുമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ ഉസ്താദ് തന്നെ പറയാറുണ്ട്, കത്തുകൾ വരും എല്ലാം കൂടി ഉസ്താദ് അവിടെ എടുത്തു വെക്കും, അവസാനം ഷാബാനിലാണ് കത്തുകളൊക്കെ ഞങ്ങളെ കയ്യിലേൽപ്പിക്കുക, ആ കത്തങ്ങ് നോക്കുമ്പോ ഒരുപാട് മരിച്ചുപോയ ആളുകളുടെ പേര് അതിനകത്ത് കാണും, ചിലപ്പോ ഉമ്മാമ മരിച്ചതായിരിക്കും, ചിലപ്പോ ഉമ്മ തന്നെ മരിച്ച കത്തായിരിക്കും ഷാബാനിൽ നോക്കുന്നത്,
അയച്ചത് റബീഉൽ അവ്വലിനായിരിക്കും. ഒരു കൊല്ലത്തിനിടയിൽ മരിച്ചതൊക്കെ മരിച്ചതുപോലും അറിയാനുള്ള യാതൊരു വഴിയും അവർക്കില്ല, അതവരാഗ്രഹിച്ചിട്ടുമില്ല. ഒന്നിനും അവർ മുടങ്ങാൻ സമ്മതിച്ചില്ല, ഇൽമു മുടങ്ങാൻ പാടില്ല. അങ്ങനെ പഠിച്ചവരാണ് ഇന്ന് വലിയ മഹാന്മാരായി സമുദായത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ശിഷ്യന്മാരെ ഈ സമുദായത്തിന് സമർപ്പിക്കുന്നത് അവരാണ്. അപ്പൊ ഷെയ്ഖ് അവർകൾ എന്നെ അന്ന് വെള്ളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അതാണ് അന്ന് തള്ളിയിട്ട കൈയാണിത് എന്ന് ഉസ്താദ് കബറീന്ന് പറഞ്ഞത്. അതാണ് എന്റെ കൈക്ക് സ്വാധീനമില്ല എന്ന് പറഞ്ഞത്. ഉസ്താദ് ചോദിച്ചു, ഫാൽ അന്ത ഗാഫിറുല്ലീ ദാലിക്, ഓ അബ്ദുൽ ഖാദിർ, എനിക്ക് നീ അന്ന് മാപ്പ് തന്നിട്ടില്ലയോ? ഷെയ്ഖ് അവർകൾ പറഞ്ഞു, ഞാൻ ഉസ്താദേ, ഞാൻ നിങ്ങളോട് പിണങ്ങുകയോ, ഞാൻ മാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഉസ്താദേ, എന്താണ് പറ്റിയതെന്ന് അറിയില്ല. സംഗതി മറ്റൊന്നുമല്ല മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉസ്താദിന് പോലും മഹാനവർകൾ വലിയ സഹായം ചെയ്യലിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ നേതാവായി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് ചെയ്തത്. അല്ലാതെ ഉസ്താദ് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ശിഷ്യനെ കൊണ്ട് ഉസ്താദിന് ബുദ്ധിമുട്ടായതുമല്ല, പൊരുത്തക്കേട് ഉണ്ടായതും അല്ല. ഇത് ലോകത്തിന് ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളെ മഹത്വം കാണിച്ചു കൊടുക്കാൻ അള്ളാഹു കാണിച്ച ഹിക്മത്താവാം. ഷെയ്ഖ് അവർകൾ പറയുന്ന ഉസ്താദിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ എന്റെ മനസ്സ് പൊട്ടിപ്പോയി. ഞാൻ അവിടെ നിന്ന് തസ്ബീഹും ദിക്റും ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്തു, നിങ്ങളൊക്കെ ആമീൻ ചൊല്ലി. കൂടെ ഫഅമ്മന ഖംസത്തു ആലാഫി മിൻ ഔലിയാഇല്ലാഹി തആലാ ഫീ ഖുബൂരിഹിം, അയ്യായിരക്കണക്കിന് ഔലിയാക്കൾ, അയ്യായിരത്തോളം ഔലിയാക്കൾ, മരിച്ചുപോയ മഹാത്മാക്കൾ അവരുടെ ഖബറിൽ നിന്ന് ആമീൻ ചൊല്ലി. ഞാൻ ദുആ ചെയ്യുമ്പോ അവരൊക്കെ ആമീൻ ചൊല്ലി. അങ്ങനെ അള്ളാഹു എന്റെ ഉസ്താദിനെ രക്ഷപ്പെടുത്തി. മരിച്ചുപോയ മഹാന്മാർ സഹായിക്കുക മാത്രമല്ല, മരിച്ചുപോയ മഹാന്മാർക്ക് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ സഹായിക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടത്. അപ്പോ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ മുദബ്ബിറാത്തുകൾ ഒരുപാടുണ്ട്. ദുനിയാവിൽ രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് അള്ളാഹു അറിവ് കൊടുക്കുന്നത് പോലെ, ബിൽഡിങ്ങുകൾ കെട്ടാൻ എഞ്ചിനീയർമാർക്ക് അള്ളാഹു കഴിവ് അറിവും ഒക്കെ കൊടുക്കുന്നത് പോലെ, അള്ളാഹു ഈ ഭൂമിയെ നിയന്ത്രിക്കാൻ ആത്മീയമായ ലോകത്ത് കുറെ ആളുകളെ വെച്ചിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അമ്രാ, അള്ളാഹു ഭൂമിയിൽ നിയന്ത്രിക്കാൻ വെച്ച വലിയ അത്ഭുതകരമായ ജീവിതം നയിക്കുന്ന മഹാന്മാരെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഖുർആനിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഔലിയാക്കളുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മിന് അങ്ങനെ മലക്കുണ്ട്. ആ ഇസ്മ ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ, വല്ല ദുഃഖവും ഉണ്ടായാൽ ആയിരമോ അല്ലെങ്കിൽ എഴുപതിനായിരമോ, രണ്ടഭിപ്രായമുണ്ട്. ആയിരവും ചെല്ലാം, കഴിയുമെങ്കിൽ എഴുപതിനായിരം തന്നെ ചൊല്ലിക്കോ. ചൊല്ലിയാലേ അത്ര ശക്തിയുള്ള ശക്തിമത്തായ ദുഃഖമായാലും അതിൽ നിന്ന് അവൻ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. വല്ല കാര്യവും കിനാവിൽ കാണാൻ വിചാരിച്ചാൽ കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് ഇസ്മ ഉറക്കം വരുന്നവരെ ചൊല്ലിയാൽ ഉറക്കിൽ അതിനുള്ള പ്രതിവിധി അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നാണ്. ഈ ഇസ്മ ഏതാണ്? അസ്മാഉൽ ഹുസ്നയിലെ 96-ാമത്തെ ഇസ്മാണ്, ജമാലിയായ ഇസ്മാണ്. 86 അതിന്റെ അദദ്. അതിന്റെ കാവൽക്കാരനായി നമുക്ക് സഹായിക്കുന്ന മലക്ക് ആരാണ്, അഥവാ മുവക്കൽ ആരാണ്? ഹനിയായീൽ എന്ന മലക്കാണ്. ആ ഇസ്മ യാ ബദീഉ യാ അല്ലാഹ്, ഇല്ലായ്മയിൽ നിന്ന് പടക്കുന്നവനെ, ഇല്ലാത്ത വസ്തുവെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്നവനെ, മുൻമാതൃകകളൊന്നുമില്ലാതെ സൃഷ്ടിക്കുന്ന പടച്ചവനെ, സൃഷ്ടാവേ. ഖാലിഖ് എന്ന പേര് പടക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അതേ അർത്ഥത്തിലാണ് യാബദിയ. പക്ഷേ മുൻമാതൃകകൾ ഇല്ലാതെ പടക്കുന്നവൻ, എല്ലാ പടക്കലിനും അള്ളാഹു അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അതിൽ പ്രത്യേകം അത്ഭുതകരമായി പടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ യാബദിയ എന്ന് പറയുന്നു. മനോഹരമായി
ഇല്ലാത്ത വസ്തുവെ മറ്റൊരു മാതൃകയും ഇല്ലാതെ മുൻ മാതൃകകളൊന്നും നോക്കാതെ വേറെ ഒരു വസ്തുവിനെ നോക്കി ചിത്രം വരക്കുന്ന പോലെ അല്ല ഒരു മുൻ മാതൃകയും ഇല്ലാതെ ലോകത്ത് സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവൻ. വല്ല വസ്തുവും ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാകു എന്ന് അള്ളാഹു അങ്ങ് ഇറാദത്ത് ചെയ്യും. ചെയ്യുമ്പോഴേക്ക് ലോകത്ത് അത് ഫയക്കൂൻ ഉണ്ടായിപ്പോയി. ഇദാ റാദ ശൈഅനൈ യഖൂല ലഹൂകും ഫയക്കൂൻ. അള്ളാഹുവിന്റെ വലിയ കുദറത്താണ്, നമ്മളൊക്കെ ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ അതിനെ മറ്റൊരാരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഒരു ഭക്ഷണം പാകം ചെയ്യുന്നെങ്കിൽ പോലും മറ്റൊരു മാതൃക നോക്കാൻ ഇന്നത്ര ചാനലുകളുണ്ട്. ഒരു ചിത്രം വരക്കണമെങ്കിൽ ക്യാമ്പസിൽ ഒരാളെ നിർത്തിയിട്ട് നോക്കി വരക്കുകയോ അല്ലെങ്കിൽ ഒരു ചിത്രം മുന്നിൽ വെക്കുകയോ വേണം. ഇല്ലായ്മയിൽ നിന്ന് ചിത്രമല്ല റബ്ബ് വരക്കുന്നത്, ഒരു സൃഷ്ടിയെ തന്നെ അള്ളാഹു രൂപകൽപ്പന ചെയ്യുകയാണ്. ആദം നബിയെ പടച്ച റബ്ബ് ലോകത്തുള്ള വസ്തുക്കളെ മുഴുവനും പടച്ച തമ്പുരാൻ അവൻ ഇല്ലായ്മയിൽ നിന്ന് മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവനാണ്. ബദിയാണവൻ, ബദിയാണ് അവൻ. യാ ബദീഉ യാ അല്ലാഹ്, മനസ്സ് പൊട്ടി ആയിരം വട്ടം ചൊല്ലിയാൽ എത്ര വലിയ ദുഃഖവും അല്ലാഹു തീർത്തു തരും. ചെയ്യുന്ന കാര്യത്തിൽ വല്ല കൺഫ്യൂഷനും ഉണ്ടെങ്കിൽ അഥവാ വല്ല വിഷയത്തിലും നിനക്ക് കാര്യമറിയാൻ വിചാരിച്ചാൽ അത് കിനാവിലൂടെ കാണിച്ചു തരണം. ഒരു തങ്ങളടുത്തും പോകുന്നില്ല, ഒരു കമറുളി ഉസ്താദിനെയും വിളിക്കുന്നില്ല. കമറുളി ഉസ്താദിനെ അങ്ങനെ പറയാൻ കഴിയൂല. അങ്ങനെ ഏതെങ്കിലും ആളെ മനസ്സിൽ കരുതി പോകണ്ട. നീ അള്ളാഹുവിനോട് തന്നെ ചോദിച്ച ഒരു വഴിയാണ്. പോകുന്ന ആളുകൾ വേറെ ആരെങ്കിലും പോകുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. ഈ ഇസ്മിനെ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ, അതായത് ഉറങ്ങാൻ പോകുമ്പോൾ ഉളു എടുത്തുകൊണ്ട് കിബിലക്കിരുന്നു കൊണ്ട് ഈ ഇസ്മ ചൊല്ലുക. ചൊല്ലിച്ചൊല്ലി ഉറക്കം വരുന്നത് വരെ ചൊല്ലിക്കിടന്നുറങ്ങിയാൽ ആ വിചാരിച്ചത് കിനാവിൽ അള്ളാഹു കാണിച്ചു കൊടുക്കും. ഒരാളെ കാണുന്നില്ല എവിടെയാണെന്നറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇറങ്ങി അത് നേരാവുമോ എന്നറിയണം. അള്ളാഹുവിന്റെ ഈ പേര് ഉറക്കെ വിളിച്ചോ, യാ ബദീഉ യാ അല്ലാഹ്. ഇതിന് 70,000 വട്ടം ചൊല്ലണമെന്നും ഒരു അഭിപ്രായമുണ്ട്. 70,000 വട്ടം ചൊല്ലിയാൽ ദുഃഖം എത്ര ശക്തിയുള്ളതെങ്കിൽ ഉള്ളതാണെങ്കിലും അള്ളാഹു അതിന് ശമനം നൽകും. ആ കാര്യം അള്ളാഹു പൂർത്തിയാക്കിത്തരും. ദുഃഖത്തിന് കാരണമായ സംഗതി അള്ളാഹു നീക്കിത്തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ 1,000 വട്ടം ചൊല്ലിയാലും മതി.